ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. കോട്ടയത്തേക്ക് വിചാരണ മാറ്റണമെന്ന പ്രതികളുടെ അപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. 10 മുതൽ 12 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ഇവർ ആയുധങ്ങളുമായി രഞ്ജിത്തിന്റെ വീടിന് പുറത്ത് നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ തന്നെ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ ഈ വാദത്തെ പ്രോസിക്യൂഷൻ എതിർത്തു. ഒരേ ഉദ്ദേശത്തോടെ സംഘം ചേർന്ന് നടത്തിയ കുറ്റകൃത്യമാണിത്. ഇതിലൊരാൾ മാത്രമാണ് കൃത്യം ചെയ്തതെങ്കിൽ പോലും എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ വാദിച്ചു. ഓവർടാക്ട് എന്ന് പറയുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താനുള്ള ആയുധ ഉപയോഗം നടത്തിയത് 1 മുതൽ 8 വരെ പ്രതികൾ മാത്രമേ ഉള്ളൂ. 9 മുതൽ 12 വരെയുള്ള പ്രതികൾ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്ന കുറ്റകരമായ കൂട്ടായ്മ, അതിന് അവർക്ക് ആ കുറ്റം അവർക്കെതിരെ ചുമത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അവർ പ്രതിഭാഗം ഉയർത്തിയ ഒരു ആരോപണം. കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യാജ IPO കമ്പനികളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ബെസ്റ്റ് IPO കമ്പനികളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കണോ? ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. IPO ഇൻവെസ്റ്റ്മെന്റിൽ എക്സ്പെർട്ട് ആകൂ. ഹാജരാക്കിയിരിക്കുന്ന ചാർജ് ഷീറ്റ് പ്രകാരം 9 മുതൽ 12 വരെയുള്ള പ്രതികൾ ഒരേ ലക്ഷ്യത്തോടുകൂടി മറ്റു പ്രതികളോടൊപ്പം സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും കാരണവശാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ തടസ്സപ്പെടുത്തി കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം 1 മുതൽ 12 വരെയുള്ള പ്രതികൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ കോമൺ ഇന്റൻഷൻ എല്ലാ പ്രതികൾക്കും ഉണ്ട് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. 9-ാം പ്രതിയുടെ ആയുധം ഒളിപ്പിച്ച 15-ാം പ്രതിക്കെതിരെ ഗൂഢാലോചന കുറ്റത്തിനൊപ്പം തെളിവ് നശിപ്പിച്ച കുറ്റവും നിലനിൽക്കുമെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു. ഇന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായത് കോടതി നിയോഗിച്ച ലീഗൽ സർവീസ് സൊസൈറ്റിയിലെ അഭിഭാഷകനാണ്. താനുമായി പ്രതികൾ സഹകരിക്കുന്നില്ലെന്ന് അഭിഭാഷകനായ പ്രേം ദീപക് കോടതിയെ അറിയിച്ചു. ഇത് വിചാരണ നടപടികൾ ബോധപൂർവം നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രതിഭാഗത്തിന്റെ ശ്രമമാണെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചു. ന്യൂസ് 18 ആലപ്പുഴ.